ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗരാജ്യം, ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഭവനം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുവാനാണ് ദൈവം സഹായിച്ചു. പാപം ചെയ്ത ദൂതന്മാർക്ക് പകരമായി ദൈവത്തെയും ദൈവപുത്രനെയും അറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരെ സ്വർഗരാജ്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നവരെ തന്നെ ദൈവം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ദൈവരാജ്യത്തിൽ ഒരംഗമാക്കി തീർക്കുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. പലരുടെയും ചോദ്യം ഇതാണ്, ഞങ്ങളുടെ സഭകളിൽ ദൈവത്തിൻ്റെ രാജ്യം, രാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാത്തതുണ്ട്. ഞങ്ങളുടെ സഭകളിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുണ്ട്. അറിയുവാൻ വേണ്ടിയുള്ള ചോദ്യമായതുകൊണ്ട് അവരോട് ഉത്തരം പറയുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ ഭവനത്തിൽ ഒരാൾ വരാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി വഴി ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വഴി പറഞ്ഞു കൊടുക്കുകയില്ല. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ബുദ്ധിയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്തവർക്ക് ദൈവം തൻ്റെ രാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. അഥവാ ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ കേട്ടാലും അത് നിലനിൽക്കുകയുമില്ല. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ പ്രധാന കാരണം ദൈവത്തിൻ്റെ ശത്രുക്കളെ ഒരിക്കലും ദൈവം തൻ്റെ രാജ്യത്തിൽ ചേർക്കുകയില്ല. അതുകൊണ്ട് അവരോട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയുമില്ല. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ ശത്രു പലപ്പോഴും പിശാചിനെ പോലെ നമ്മളായിപ്പോകുന്നത് കൊണ്ടാണ്. റോമർ 8:7 വായിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും സ്വയം നീതീകരിക്കുന്നവരാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, കാണിക്ക കൊടുക്കുന്നവരാണ്, ദശാംശം കൊടുക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് അതിൽ സന്തോഷിക്കുന്നവരാണ്. നാം ചെയ്യുന്ന പ്രവർത്തികൾ ദൈവം എത്രത്തോളം പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഹിതപരിശോധന ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആത്മീയത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയാതെ പോകുന്നത്. യാക്കോബിന്റെ ലേഖനം 4:4 വായിക്കാം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ശത്രുക്കളായിരിക്കുന്ന ആരെയും ദൈവം തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കില്ല, കൊണ്ടുപോവുകയുമില്ല. ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, എനിക്ക് ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ
ദൈവത്തിൻ്റെ നീതിയായ പ്രവൃത്തികൾ മനുഷ്യരിൽ വെളിപ്പെടുത്തിയിരുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നത് നീതിപൂർണമാണ്. ഇസ്രായേൽ ജനങ്ങളിൽ ക്ഷാമവും കഷ്ടതകളും മഹാവ്യാധികളും കടന്നു കൂടുന്നത് ദൈവത്തിൻ്റെ ശിക്ഷകളായിട്ടാണ് കണ്ടിരുന്നത്. വന്യമൃഗങ്ങൾ, പാമ്പ് ഇങ്ങനെയുള്ള മനുഷ്യനെ കൊല്ലുന്ന തരത്തിലുള്ള ജീവികൾ ഇസ്രായേൽ ജനങ്ങളെ വേട്ടയാടുമ്പോൾ അത് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ ക്ഷാമങ്ങളും രോഗങ്ങളും. ഹോശേയ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കാം. ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദാഗ്രഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കയറി പൊയ്ക്കളയും, ഞാൻ പിടിച്ചുകൊണ്ടു പോകും, ആരും വിടുവിക്കുകയുമില്ല. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. ഞാൻ ഇസ്രായേൽ ജനങ്ങളിൽ നിന്നും മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടുകൂടെ അന്വേഷിക്കും. നമ്മൾ അന്വേഷിക്കുന്ന രീതികളും ദൈവം വിളിച്ചു വേർതിരിച്ചൊരു വ്യക്തി അന്വേഷിക്കുന്ന രീതിയും രണ്ടാണ്. നമ്മൾ അന്വേഷിക്കുന്നത് ഒരു ചടങ്ങ് പോലെ, ഞായറാഴ്ച ദിവസത്തിൽ പള്ളിയിൽ പോകുക, സാക്ഷി പറയുക, കാണിക്കു കൊടുക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ പല വിധത്തിലുള്ള ജീവിത മാർഗങ്ങളുണ്ട്. ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇവിടെ ഇസ്രായേൽ ജനങ്ങൾക്ക് കഷ്ടങ്ങളും ദുരിതങ്ങളും ആഞ്ഞടിക്കുമ്പോൾ അവർ തിരിച്ചറിയും തങ്ങൾ ദൈവത്തോട് പാപം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ കഷ്ടതകളൊക്കെയും വന്നത്. അതുകൊണ്ട് അവർ മനംതിരിഞ്ഞ് യഹോവയോട് ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഇവരെ വിട്ടുപോയ ദൈവം എന്ത് ചെയ്യും? മടങ്ങി വന്ന് അവരെ ആശ്വസിപ്പിക്കുകയും വിടുതൽ നൽകുകയും ചെയ്യും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെയാണ് ഇസ്രായേൽ ജനങ്ങളിടയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും മാരകമായ വ്യാധികളും കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് മനസ്സിലാക്കിയവർ മാനസാന്തരപ്പെടുക പതിവായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ വരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ അതിനനുസരിച്ച് ദൈവത്തോട് അടുക്കുവാനോ ജാഗ്രതയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുവാനോ കഴിയാത്തത് കൊണ്ട് നമ്മൾ ലോകസ്നേഹികളായി ജഡിയ ചിന്തയുള്ളവരായി ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നിന്നും നമ്മൾ അന്യപ്പെട്ടു പോകുന്നു. ഭൂമിയിലെ ദൈവത്തിൻ്റെ നിയമങ്ങൾ വളരെ വിലയേറിയതാണ്. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചതാണ്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അവരിൽ മേൽ കർത്തൃത്വം നടത്തുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ മനുഷ്യരായിത്തീരുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശിക്ഷകൾ ദൈവം നടപ്പാക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. കാരണം എന്താണ്? ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും ലംഘിക്കുകയും മറിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ശാശ്വതമായ നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു പോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ നിയമങ്ങൾ ഭൂമി മേൽ നടത്തുമ്പോൾ
അത് ന്യായവിധികളായി സംഭവിക്കുമ്പോൾ മനം തിരിയാതെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. കൊറോണ വന്ന സമയത്ത് പലരും പറഞ്ഞ അഭിപ്രായം ഇതാണ്, ദൈവം എന്ന് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ബുദ്ധിയില്ലാത്ത ചിന്തയാണ്, ബുദ്ധിയില്ലാത്ത ഭാഷയാണ്, അല്ലെ ഭാഷണമാണ് ഇങ്ങനെ പറയുന്നവരോട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം നമ്മുടെ വീട്ടുവേലക്കാരനൊന്നുമല്ല, നമുക്കെപ്പോഴും സന്തോഷം തന്നുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകനോട് അറിയിച്ച എന്താണ്? ദൈവത്തിൻ്റെ ന്യായമായ വിധികൾ എങ്ങനെ ഉണ്ടായി? മനുഷ്യർ പാർക്കുന്ന ദേശങ്ങൾ മലിനപ്പെട്ടു, ഭൂമി ശാപഗ്രസ്തമായി. അതുകൊണ്ട് മനുഷ്യർക്ക് സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയാത്ത വിധികൾ പുറപ്പെട്ടു വന്നു. ഇതാണല്ലോ അർത്ഥം. ഇത് നമ്മുടെ തെറ്റാണെന്ന് മനസ്സിലാക്കി പാപമോചനം പ്രാപിക്കുന്നതിന് പകരം ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ന്യായമായ വിധികൾ നമ്മുടെ മേൽ ദൈവം ചെയ്യുവാൻ അധികാരമുണ്ട് ദൈവത്തിന്. നാം അപ്പോൾ ചെയ്യേണ്ടത് അഹങ്കരിക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തോട് കുറ്റം പറയുകയല്ല ചെയ്യുന്നത്, ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് വിനയപ്പെട്ട് ഇതെന്റെ തെറ്റുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ മാനസാന്തരപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മോട് കടാക്ഷം തോന്നുന്നത്, ദയ തോന്നുന്നത്. എളുപ്പമാർഗം ചോദിച്ച വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ജാഗ്രതയോടുകൂടെയാണ് അന്വേഷിക്കാൻ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ ജാഗ്രതയോടുകൂടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. നമ്മുടെ ശാസ്ത്രജ്ഞർ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ്? അവർ ആ വിഷയത്തിന്മേൽ ജാഗരിച്ചിരുന്ന് അന്വേഷിക്കുന്നതുകൊണ്ടാണ്. ഇതുപോലെ ആയിരിക്കണം ദൈവത്തിനെ അന്വേഷിക്കുന്ന നാം ഓരോരുത്തർ. മറ്റ് വിഷയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ വിഷയങ്ങൾ, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം, ദൈവിക രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്നതിനെയാണ് ജാഗരിച്ച് അന്വേഷിക്കുക. അത് ആർക്കാണ് കഴിയുന്നത്? സദൃശവാക്യം വായിക്കാം. സദൃശവാക്യം 8:17. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ആദ്യം നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയൂ. എങ്ങനെയെങ്കിലും ദൈവത്തിന് ഒരുപാട് ജീവിക്കുന്നവർക്ക് ആർക്കും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. ആദ്യം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു മാറണം. ദൈവത്തിൻ്റെ സ്നേഹത്തിലാകണം. ദൈവസ്നേഹത്തിലാകുമ്പോൾ ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ നാം ദൈവസന്നിധിയിൽ നീതിമാനായിത്തീരാൻ കഴിയും. യെശയ്യാവിൻ്റെ പുസ്തകം 26:7 വായിക്കാം. നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു. ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ ദൈവത്താൽ നീതീകരണം പ്രാപിക്കും. അങ്ങനെ നീതീകരണം പ്രാപിച്ച് തുടർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നതോടൊപ്പം നമ്മുടെ ദൈവസന്നിധിയിലുള്ള നീതീകരണം നടക്കുന്നതാണ്. വായിക്കാം. നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു. ദൈവം നീതിമാന്റെ പാതയെ ചൊവ്വായി നടത്തുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ, ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ മേൽ ദൃഷ്ടി വയ്ക്കും. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ നാം ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ചു തുടങ്ങും. അങ്ങനെ നീതീകരണം പ്രാപിച്ചു തുടങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ വഴികളെ ദൈവം എന്ത് ചെയ്യും? ചൊവ്വുള്ളതാക്കി തരും. ആകാത്ത ചിന്തകൾ നമുക്ക് ബോധ്യപ്പെടും, ആകാത്ത വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അതിൽ നിന്നൊക്കെയും നമുക്ക്
നേരായ പാതയിൽ പോകുവാൻ ദൈവം സഹായിക്കുമെന്നാണ് എന്റെ അർത്ഥം. അതേ യഹോവേ നിന്റെ ന്യായവിധികളുടെ പാതയിൽ നിന്റെ ന്യായവിധിയുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നീതീകരണം പ്രാപിച്ചു തുടങ്ങിയ യെശയ്യാ പ്രവാചകനും ഒപ്പം നിൽക്കുന്ന ജനത്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. വായിക്കാം. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. ജഡചിന്തകളോടും ലോകസ്നേഹത്തോടും കൂടെ ജീവിക്കുന്ന ആർക്കും തന്നെ തന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയില്ല. അതാദ്യം തിരുത്തുക. നമ്മുടെ ജഡീയ ചിന്തകൾ, ജഡീയ മോഹങ്ങളൊക്കെയും ത്യജിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിനൊരു അംഗമാകുവാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിക്കുക. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ന്യായവിധികൾ വരുന്നത് എന്തിനു വേണ്ടിയാണ്? നീതിബോധം വരുത്തുവാൻ വേണ്ടി, നീതിമാനായി തീരുവാൻ വേണ്ടി. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിൽ ശരിയല്ല എന്ന് കാണുമ്പോൾ ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയാണ് കഷ്ടങ്ങളായിട്ടും കടബാധ്യതകളായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളായിട്ടും ഇസ്രായേൽ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഭൂമിയിൽ നടക്കുന്ന ന്യായമായ വിധികൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യായത്തെയും അന്യായത്തെയും, നീതിയെയും അനീതിയെയും തമ്മിൽ വേർതിരിച്ച് നീതിയോട് പക്ഷം ചേർന്ന് നിൽക്കുവാനുള്ള മനസ്സുണ്ടാകണം. നമ്മുടെ സമീപത്തൊരു പ്രശ്നമുണ്ടായി, അതിൽ ഒരുവൻ കുറ്റക്കാരനായിരിക്കും, ഒരുവൻ നിരപരാധിയായിരിക്കും. നമ്മുടെ മനസ്സ് നിരപരാധിയുടെ അടുക്കിലേക്കാണ് പോകേണ്ടത്. അവിടെ എൻ്റെ ഇഷ്ടക്കാരനാണ്, എൻ്റെ ബന്ധുവാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് ചിന്തിച്ച് അനീതിയുടെ പക്ഷത്ത് ചേർന്നാൽ നിനക്കൊരിക്കലും ദൈവത്തിന്റെ സ്നേഹം കിട്ടുകയില്ല, ദൈവത്തെ അന്വേഷിച്ചാൽ നിനക്ക് കണ്ടെത്താനും കഴിയുകയില്ല. ഭൂമിയിൽ നടക്കുന്ന ന്യായവിധികളെ നമ്മൾ കണ്ടിട്ട് അത് ആരുടെ വിഷയമായാലും, നമുക്ക് വേണ്ടപ്പെട്ടവരാകട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ, അവർ തെറ്റ് ചെയ്താൽ ഹൃദയം കൊണ്ട് അവരോട് യോജിക്കാതെ എന്ത് ചെയ്യണം? നീതിയുടെ പക്ഷത്തെ യോജിച്ച് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരും? നീതീകരണം വരും. അങ്ങനെയാണ് ദൈവസന്നിധിയിൽ ശിക്ഷയിലൂടെ നീതി പഠിക്കുന്നത്. അങ്ങനെ നീതീകരണം പ്രാപിക്കുന്ന ഒരാൾക്ക് മാത്രമേ തിന്മയെയും അനീതിയെയും അന്യായങ്ങളെയും ത്യജിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുള്ളൂ. ദൈവത്തെ അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ്. ഭൂമിയിൽ നടക്കുന്ന ന്യായമായ വിധികൾ, ഓരോ വിഷയങ്ങളിൽ നമ്മൾ നീതിയുടെ പക്ഷത്തെ ചിന്തിച്ച് നമ്മൾ എതിർ പറയണ്ട. ഹൃദയം ദൈവം നോക്കുമ്പോൾ നമ്മുടെ നീതി, ദൈവത്തിൻ്റെ ദൈവനീതിയാണ് ഇഷ്ടപ്പെടുന്നത്, ന്യായമാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹത്തിലാകുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹം തോന്നും നമ്മോട്. കാരണം ദൈവം നീതിമാനാണ്, ന്യായസ്ഥനാണ്, പിന്നെ വിശുദ്ധനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കുറെ ഭാവങ്ങൾ, സ്നേഹവാനാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്, ഇതേ ഭാവങ്ങൾ നമ്മിലും ഉരുവാക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു. രോഗമാണെങ്കിൽ നമ്മെ വിട്ടകന്നു പോകുന്നു, പൈശാചിക ബാധകളാണെങ്കിൽ നമ്മെ വിട്ടകന്നു പോകുന്നു. ഇങ്ങനെ ദൈവിക പ്രവൃത്തികൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വെളിപ്പെട്ട് വരികയും ചെയ്യും. നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതിമാനായ ദൈവത്തെ പ്രീതിപ്പെടുത്തി ദൈവത്തെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കുവാൻ കഴിയും. അങ്ങനെ ജാഗ്രതയോടുകൂടി അന്വേഷിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രമേ ദൈവിക വിഷയങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയും. പലർക്കും ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നവരുണ്ട്. നിരവധി പ്രാവശ്യം ദൈവവചനങ്ങൾ കേട്ടിട്ടാണ് അവർ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി സംശയമുള്ളത് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം സമീപസ്ഥനായിരിക്കുമ്പോൾ, അതീവ രഹസ്യങ്ങളെ നമുക്ക് കേൾക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുമ്പോൾ, ആ സമയത്താണ് ദൈവത്തോട് പറ്റിച്ചേരുവാൻ കഴിയുന്ന സമയം.
ആ സമയം നമ്മൾ വൃഥാമാക്കാതെ ദൈവരാജ്യത്തിലൊരംഗമാകുവാൻ പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം നൽകട്ടെ.